ഹലോ നമസ്കാരം. ഞാനിപ്പം ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ഒരു ലൈവില് വരുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എനിക്കറിയാം. ഇപ്പം നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ എല്ലാവരും കണ്ടോണ്ടിരുന്ന ഒരു സീരിയലാണ്. ഇപ്പോഴും നിങ്ങളത് തിരിച്ച് വീണ്ടും ഒന്നുകൂടെ കാണാനുള്ള ഒരു ഇടയായി. അപ്പൊ അത് സംബന്ധിച്ചാണ് ഇപ്പം ലൈവ് വന്നേക്കുന്നത്. എന്താണ് നമുക്ക് പ്രണകൾ മുതൽ വെള്ളി വരെ ഏഷ്യാനെറ്റ് പ്ലസില് നമ്മളെ പരസ്പരം എന്ന് പറഞ്ഞ സീരിയലില് 9 മണിക്ക് വീണ്ടും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം പഴയ ഭാഗങ്ങൾ ആദ്യം മുതൽ കാണാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം വീണ്ടും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് കാണാൻ പറ്റും. അപ്പൊ ആ കുറച്ച് വിശേഷങ്ങൾ പറയാനും പരസ്പരം ഞാൻ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ ഫസ്റ്റ് സീരിയലാണ് പരസ്പരം എന്ന് പറയുന്നത്. അപ്പൊ അത് അഭിനയിച്ചു തുടങ്ങിയ സമയത്തുള്ള കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെയാ ഞാൻ ഒരുപാട് നാളായി ഞാൻ ലൈവ് വന്നിട്ട് ഫസ്റ്റ് ടൈം ആണെങ്കിലും ലൈവ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നൊരു വലിയ ദിവസമാണ്, എൻവയോൺമെന്റ് ഡേ. അപ്പം വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ഉള്ള ഒരു ദിവസത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹലോ, ആരും ഇല്ലേ? പരസ്പരത്തിനെ കുറിച്ച് ഞാൻ എന്റെ കുറച്ച് വിശേഷങ്ങളാണ്. എനിക്ക് ഈ പരസ്പരം എന്ന സീരിയൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഫസ്റ്റ് ഓഡീഷൻ മുതലുള്ള സംഭവങ്ങളാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാന് എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഈ ഒരു സീരിയല് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവത്തിലാണ് ആ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാന് പരസ്പരത്തിന്റെ ഓഡീഷന് ഒരു 3-4 പ്രാവശ്യം ഞാന് മെയില് എന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ മെയിൽ അയച്ചിട്ട് പ്രൊഡ്യൂസറിന്. അപ്പൊ ആ പ്രൊഡ്യൂസർ വിളിക്കാം, പുതിയ പ്രോജക്ട്സും കാര്യങ്ങളും ആകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ടും വിളിയും ബഹളമൊന്നും ഇല്ലാത്തത് ഞാൻ വീണ്ടും പ്രൊഡ്യൂസർ അങ്ങോട്ട് ഞാൻ റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫോട്ടോസും മെയിലും ഒക്കെ ഫോർവേഡ് ചെയ്യുന്നു. അപ്പം പെട്ടെന്ന് ഒരു ഇങ്ങനെ നമ്മളെ എന്താ പറയാ പ്രൊഡ്യൂസറുടെ ഒരു മെസ്സേജ്, ഇന്ന ഒരു ആളുടെ നമ്പർ തന്നിട്ട് ഇന്ന ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, ഒരു ഓഡീഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പൊ ഞാന് ഓഡീഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മള് ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഓഡീഷൻ. ഓഡീഷന് ട്രിവാൻഡ്രത്ത് പൂജപ്പുര ഒരു സ്ഥലത്തായിരുന്നു ഓഡീഷൻ. അപ്പൊ ഞാനിങ്ങനെ ഓഡീഷന് പോയ സമയത്ത് ആദ്യം ഒരു ഓഡീഷൻ ഡേറ്റ് എനിക്ക് പറഞ്ഞിരുന്നു. ആ ഡേറ്റിന് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എന്റെ ഒരു പ്രിയ സുഹൃത്തും നമ്മളെ സെലിബ്രിറ്റി സിസിഎൽ ക്രിക്കറ്റ് ലീഗിൽ നമ്മളെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ അംഗവുമായ വിനു മോഹന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഞാൻ ഈ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ ടൈമിലാണ് അടുത്ത ദിവസം ഓഡീഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അടുത്തൊരു ഡേറ്റ് കൂടെ ഉണ്ട്, ആ ഡേറ്റിന് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡേറ്റ് ആണ് എനിക്ക് തന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്റെ കാർഡ് എടുത്ത് പൂജപ്പുര ഓഡീഷൻ ലൊക്കേഷൻ ആ സ്ഥലം തപ്പി ഞാനിങ്ങനെ പോവാണ്. കുറെ കറങ്ങിയിട്ടൊന്നും എനിക്ക് എവിടെയാണ് ഈ സ്ഥലം, ഇത് ഓഡീഷൻ നടക്കുന്ന വീട് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു വീടാണെന്ന് മനസ്സിലായി, ആ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതൊക്കെയോ കുറെ ലൈനിന്റെ അകത്തൂടെ ഒക്കെ കയറി ഇറങ്ങി അവിടെ ഇവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മളെ പ്രൊഡ്യൂസർ ഒരു കൺട്രോളറിന്റെ നമ്പറായിരുന്നു. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളറെ ഞാൻ വിളിക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് നിൽക്കുകയാണ്, ഇത് ഇവിടെ എവിടെയായിട്ട് വരും? അപ്പൊ പുള്ളി ഇങ്ങോട്ട് ഒരു ഇത് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പോലത്തെ ഒരു ബോർഡുണ്ട് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ആ സ്ഥലത്തൊക്കെ ബോർഡ് നോക്കുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നു, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മാപ്പ് പിന്നെ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് കുറെ ബുദ്ധിമുട്ട്. ലാസ്റ്റ് കുറെ ആയപ്പോഴത്തേക്ക് ഞാൻ തന്നെ പുള്ളി വിളിച്ചു, ചേട്ടാ ഒരു രക്ഷയില്ല, നടക്കണില്ല, ഞാൻ തിരിച്ചു പോവാണ്, ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് കറങ്ങിയിട്ടും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു പുള്ളിയുടെ. അപ്പൊ പുള്ളി പെട്ടെന്ന് നിങ്ങളിപ്പോ എവിടെ നിൽക്കും? ഞാൻ ഇപ്പൊ ഇന്ന പോലൊരു എന്റെ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പ്ലെയിൻ പ്ലോട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലോട്ടിന്റെ നേരെ ഫ്രണ്ടിലാണ് ഞാൻ. ഇപ്പം ഞാൻ ഇങ്ങനെ എന്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്കൊരു പ്ലോട്ടാണ്, ആ പ്ലോട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇനി തിരിച്ചു പോകാനുള്ള വഴി ഞാൻ നോക്കുവാണ്, കാരണം ഇനി വീട് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഏഹ്
അപ്പം പുള്ളി എൻ്റെ അടുത്ത് ആക്ച്വലി നിങ്ങൾ നിൽക്കുന്നത് ഒരു എൻ്റെ കാറിൻ്റെ കളർ പറഞ്ഞു, ഇന്ന കാറിലാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ ഇന്ന കാറിലാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാന് ഓക്കെ, അപ്പം ജസ്റ്റ് എന്റെ റൈറ്റ് സൈഡിലോട്ട് ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് ആ അവിടെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ഇട്ട് ആ ഗേറ്റ് വന്ന് അകത്തോട്ട് വന്നാൽ മതി. ഞാനപ്പോ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നേരെ ഗേറ്റ് തുറന്ന് അകത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു 10-25 പേരുണ്ട്. അവരുടെ ഒരു ആൾക്കൂട്ടം തന്നെയുണ്ട്, ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു 10-20 പേരുടെ ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ച് അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ അകത്തോട്ട് കയറി, അകത്ത് കയറിയതും ഈ ക്യാമ്പ് നടക്കുന്നതിന്റെ ഇടയിലോട്ട് ഞാൻ ചെന്ന് കയറിയില്ല. അപ്പം എനിക്ക് ഒന്നും പിടിയിട്ടില്ല. എന്റെ അപ്പം എന്റെ അടുത്ത് ഡയറക്ടറാണ് എനിക്ക് പക്ഷെ സാറ് പറഞ്ഞു അവിടെ ഇരിക്കുമെന്ന്. ഡയറക്ടർ പുരുഷോത്തമൻ സാറായിരുന്നു. സാറ് എന്റെ അടുത്ത് ഇരിക്കും, കസ്റ്റഡിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ ഏറ്റവും പുറകില് ഒരു സീറ്റ് ചെയർ എടുത്തിട്ട് അവരില്ല. അപ്പം സാറ് പറയുന്നത് എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എത്തി മുന്നോക്കി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നോക്കാം, ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ആക്ച്വലി സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച അവിടെ ക്യാമ്പ്. എനിക്ക് ഈ സംഭവത്തിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ആ കല്യാണം അതും ഇതൊക്കെ കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഈ ഡേറ്റിന് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളും അവരുടെ ക്യാമ്പിലുള്ള എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്ത് ലാസ്റ്റ് എന്റെ ടേൺ ആയി. അപ്പൊ എന്റെ ടേണില് വന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സാർ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, എനിക്ക് ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു. പുരുഷോത്തമൻ സാർ എന്റെ അടുത്ത് പറഞ്ഞു, സാറേയില്ല നിങ്ങള് നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അപ്പൊ ഞാന് എന്റെ കാര്യങ്ങളെല്ലാം ഞാന് അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമ പിന്നെ പ്രിയൻ സാറിന്റെ ഒരു ഹിന്ദി ഫിലിമിൽ കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓഡീഷന് വരുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഞാനപ്പം എന്റെ എക്സ്പീരിയൻസും സംഭവങ്ങളും ആയിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞ് ബാക്കിലൂടെ ഇങ്ങനെ ഒരാളാണ്. ഞാൻ CCL കളിച്ച എക്സ്പീരിയൻസും സംഭവങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കുറെ പേര് എന്നാ പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് അവിടെയാണ് ഫസ്റ്റ്, കാരണം ഞാൻ ഈ വീട് പോലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി, ഞാൻ തിരിച്ചു പോവാം വീട്ടിലോട്ട് പോവാം എന്നുള്ള സെറ്റപ്പിൽ നിന്ന സമയത്താണ് എന്തോ ദൈവഭാഗ്യം പോലെ ആ ഒരു കോളും ഇന്ന സ്ഥലത്തോട്ട് കയറി വരാൻ പറയണതും അങ്ങനെ കയറി ചെല്ലണതും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അന്ന് ഏകദേശം വൈകിട്ട് ഒരു രാത്രി 7-8 അപ്പോഴത്തേക്കും തന്നെ കുറെ സീൻസ് ഒക്കെ തന്നു. അപ്പൊ അവരൊക്കെ ബാക്കിയുള്ളവർ എനിക്ക് ആരെയും പരിചയമില്ല, ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ അറിയാമെന്നുള്ള ആൾക്കാരാണ്, കാരണം അവരൊരു 1.5 ക്യാമ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ബാക്കിയുള്ളവരെയൊക്കെ അറിയാം അവരാണ്. അപ്പൊ എനിക്കാരെയും പരിചയമില്ല, അപ്പൊ ആ സമയത്ത് പരിചയപ്പെട്ടതല്ല. അപ്പൊ കുറെ സീൻസും കാര്യങ്ങളും തന്നു, എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറും കൊടുത്തു, ഇന്ന ഇന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ആ അത് ജസ്റ്റ് അവരാവശ്യ ടൈമിൽ എനിക്ക് അഭിനയിക്കാൻ തന്നത് എന്റെ ഏറ്റവും ഇളയ അനിയന്റെ ക്യാരക്ടറാണ് എനിക്ക് അഭിനയിക്കാൻ തന്നു. അപ്പൊ ഞാനത് അവരതിൽ എഴുതിയിരിക്കുന്ന ഡയലോഗൊക്കെ പഠിച്ച് അതേപോലെ പറഞ്ഞ് അപ്പം എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനൊരു പ്രഷറാണ്. അപ്പം എന്നെ കൊണ്ട് അന്നത്തെ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ ചെയ്യും അതെല്ലാം എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി. നമ്മള് എന്താണ് അടുത്ത കാര്യങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അറിയിക്കാൻ. ഇതിനിടെ സംഭവിച്ച വേറെ കുറച്ച് കാര്യമുള്ളൂ. വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു, കാരണം ഞാനൊരു ഫാർമ കമ്പനിയില് ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അതായത് CCL സിനിമ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റി വന്നാണ് CCL സിനിമ വഴിയാണ് ചെറിയ ഓപ്പർച്യൂണിറ്റി വന്നിട്ടാണ് CCL വരുന്നത്. അപ്പൊ CCL വന്ന സമയത്ത് എനിക്ക് ഈ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ CCL കഴിഞ്ഞ് കുറച്ച് സിനിമ കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ വീട്ടില് ഈച്ചടിച്ചിരിപ്പായി. അപ്പൊ പിന്നെ തിരിച്ച് ജോലിക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു, കാരണം ഇനിയിപ്പം അത്ര പറയത്തക്കതായിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ടിങ് സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടുള്ള രീതിയിലൊന്നും ആക്ടിങ് ഒന്നും അല്ലായിരുന്നു. അപ്പം
എനിക്കും ടെൻഷനാണ്. കാരണം ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ നിന്ന സമയത്താണ്, അത് ഞാൻ ഫാമിലി ഉണ്ട്, മുമ്പോട്ട് ജീവിതം തള്ളി നീക്കണം, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പം ഇനിയിപ്പോ സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞ് ജോലി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ ഇരുന്ന സമയത്താണ് ഈ ഓഡീഷൻ വന്നത്. ഓഡീഷൻ പോയതും ഓഡീഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ പറഞ്ഞ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും ജോലിക്ക് ട്രൈ വിളിച്ചു, വേറെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് വീണ്ടും സുപ്രഭാതത്തിലെ ഒരു ദിവസം ഇതേപോലെ ഒരു കോള്. ഞാൻ ഓരോ കമ്പനിക്ക് അപ്പൊ എന്റെ റെസ്യൂം അല്ലെങ്കിൽ അയച്ചു മെയിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു കോൾ. പിന്നെ സിരിലിന്റെ ടീം, പ്രൊഡക്ഷൻ ടീമാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പറഞ്ഞ ഒരു ഓഡീഷനും കൂടെ ഉണ്ട്, അപ്പൊ അതിലും കൂടെ ഒന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു ആ വേറൊരു സ്ഥലം പറഞ്ഞു, വീട് ശരിയെന്ന് പറഞ്ഞു. ആ വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ, ദൈവഭാഗ്യം. അപ്പം നേരെ ആ ദിവസം ആ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഞാൻ മാത്രമേ ഉള്ളൂ ആണായിട്ട്. ബാക്കി അവിടെ ഒരു 5-6 പേരുണ്ടായിരുന്നു, 6 പേരും പെണ്ണുങ്ങളായിരുന്നു, ഞാൻ മാത്രമേ ആണായിട്ടുള്ളൂ. അപ്പം അന്നും ഇതേപോലെ ഓഡീഷൻ, അന്ന് ഫുൾ ഈ ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ക്യാമറ ലൈറ്റ് സംഭവങ്ങൾ എല്ലാം വച്ചിട്ടുള്ള ഓഡീഷൻ ആണായിരുന്നു. അപ്പൊ അതേപോലെ ലൈറ്റും സംഭവങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്ത് പുരുഷോത്തമൻ സാർ ഡയറക്ടർ, ക്യാമറ അന്ന് ബൈജു എന്നൊരു ചേട്ടനായിരുന്നു, ബൈജു ചേട്ടൻ ക്യാമറ ഇവരെല്ലാം സെറ്റ് ചെയ്ത്. അന്ന് എനിക്ക് തന്നത്, ആ ഓഡീഷന്റെ സമയത്ത് എനിക്ക് തന്നത് നമ്മളെ ദീപ്തിയുടെ ബ്രദറിന്റെ റോളാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ ആ ബ്രദറിന്റെ റോളും സംഭവങ്ങളും ചെയ്തു. ആ ബ്രദറിന്റെ റോള് ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ദീപ്തിയുടെ റോള് ചെയ്യാൻ വന്ന ഒരാള്, അതായത് പുള്ളിക്കാരി ഓഡീഷന് വന്ന ആണ്, പക്ഷെ പുള്ളിക്കാരിക്ക് അന്ന് ആ ലാസ്റ്റ് പോയ ഓഡീഷന് പുള്ളിക്കാരിക്ക് കൊടുത്ത ദീപ്തിയുടെ റോളാണ് കൊടുത്തത്. ആ ദീപ്തിയുടെ റോള് ചെയ്ത കുട്ടിയാണ് മീനാക്ഷി എന്ന് പറഞ്ഞ പരസ്പരത്തില് അഭിനയിച്ചത്. അപ്പം പുള്ളിക്കാരിയുടെ ബ്രദറായിട്ട് ഞാൻ ചെയ്തു, മീനാക്ഷി എന്ന് ദീപ്തിയുടെ റോൾ ചെയ്തു. അങ്ങനെ അവരെ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അവര് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ഓഡീഷനും കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളർ ഉണ്ണി എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. ഉണ്ണി ചേട്ടൻ ഇങ്ങനെ തോന്നുന്നത് നമുക്കൊരു ആണ് ഏതാണ് എന്നുള്ളത് നമ്മള് വഴിയെ അറിയിക്കാം. അപ്പം നമുക്ക് മുമ്പോട്ട് ഫുൾ ഡേറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് ഓഡീഷൻ. അപ്പൊ ഒരു അത് ഫിക്സ് ആയല്ലോ എന്നുള്ളത്, കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് പോലും. എനിക്ക് തോന്നുന്നു ഇപ്പൊ റേഞ്ച് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, നല്ല മഴ പുറത്ത്, അതായിരിക്കാം റേഞ്ച് കുറവ്. ഈ പറഞ്ഞ പോലെ അപ്പൊ ഞാന് അവിടുത്തെ ഓഡീഷൻ കഴിഞ്ഞു. അപ്പം നേരെ വീട്ടിലൊന്ന് സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് ഏതാണെന്നുള്ളത് അവര് വിളിച്ചോളൂന്ന് പറഞ്ഞു. അത് അങ്ങനെ പോയ ഒരു 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച. അപ്പൊ ഞാൻ വിചാരിച്ചു പോയി പോയി കഴിഞ്ഞു, അവര് ചിലപ്പോ ഷൂട്ടും തുടങ്ങിക്കാണും, ഇനിയിപ്പൊ അതിന്റെ പുറകെ നടക്കണ്ട എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന സമയത്ത് വീട്ടിൽ ഇരുന്ന് ഭയങ്കര പ്രഷർ, ജോലിയില്ല, വേറെ വരുമാന മാർഗം ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര പ്രഷർ. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നു പറയാട്ടോ, അപ്പൊ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻ പല സന്ദർഭങ്ങളിൽ ഇതേപോലെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഒരു ഫോൺ. അപ്പൊ ഞാൻ ദൂരെ ഇരിക്കുക, അപ്പൊ ഫോൺ വന്നപ്പോഴത്തേക്കും ഞാൻ വൈഫിൻ്റെ അടുത്ത് ഇത് അവരായിരിക്കും സീരിയലിലെ ആൾക്കാരായിരിക്കും, അവർ ഞാൻ ചുമ്മാ പറഞ്ഞത് അവരായിരിക്കും എന്നെ അടുത്ത ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. സമയത്ത് ഞാൻ കോൾ എടുക്കുന്നതും കറക്റ്റ് അവരാണ് വിളിച്ചത്. അവര് വിളിച്ചിട്ട് ദിവസം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോസ്റ്റ്യൂംസ് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആണ്, ക്യാരക്ടർ എന്ന് പറയണത് ഇന്ന പോലത്തെ ക്യാരക്ടറാണ്, അല്ല ക്യാരക്ടറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, ഇന്ന സീരിയലാണ്. പരസ്പരം മിയാ ഓർ ബാപ്പേ എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരിയൽ പൊക്കോണ്ടിരുന്നു, അതിന്റെ നേരെ റീമേക്ക് ആണ്. ഞാൻ ഈ പറഞ്ഞ സീരിയലും ഇതൊന്നും ഹിന്ദി ആയാലും മലയാളം ആയാലും ഒന്നും കാണാത്തൊരു വ്യക്തിയായിരുന്നു, കാരണം എന്റെ പാഷനും എന്റെ ഒരു മൈൻഡ് സെറ്റും എന്നൊക്കെ പറഞ്ഞാൽ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ. ഞാൻ ഒരു അണ്ടർ 19 കേരള സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഞാൻ ശ്രീശാന്തൊക്കെ ഒരുമിച്ച് കളിച്ച് നമ്മളൊരു ഒരു സ്റ്റേറ്റ് റെപ്രസെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ മൈൻഡ് സെറ്റ് ഫുൾ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ പിന്നെ ഈ ജോലി സംബന്ധമായിട്ട് നിന്നപ്പോഴത്തേക്കും ക്രിക്കറ്റ്
പയ്യെ 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 സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ക്ലബ് ലെവൽ മാത്രമായി സെലക്ഷൻ ക്രിക്കറ്റ് ഒക്കെ നിർത്തി. പിന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൂടിയ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടാണ് പിന്നെ ഇതിലൂടെ ഡൈവേർട്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അത് കിട്ടി. അപ്പം ഞാൻ അന്തം വിട്ടു. ഇപ്പൊ എന്റെ അടുത്ത് വെച്ചപ്പോ ഇപ്പൊ ഈ സൈഫ് ഈ ദിയ ഓർ ബാത്ത് എന്ന് സീരിയലിൽ കാണാം. അപ്പൊ പുള്ളിക്കാരി എന്റെ അടുത്ത് ക്യാരക്ടർ കുറെ പറഞ്ഞു. അതിന് ചിലപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് അതിലപ്പൊ എന്ത് ക്യാരക്ടർ ആണെന്നുള്ളത് പിന്നെയാണ് ഇവര് വിളിച്ച് പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് ഹീറോയുടെ ക്യാരക്ടർ ആണ് അതിന് ചെയ്യാൻ പോണത്. സൂരജ് എന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നൊക്കെ പറഞ്ഞത്. എന്റെ പൊന്നെ ഞാൻ എനിക്ക് അത് ഈ ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ അതിലെ ഏതോ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. അതിനുശേഷം ചറ വറ 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 എന്ന് മറ്റേ ധനുഷിൻ്റെതും പൃഥ്വിരാജിൻ്റെത് ഈ പറഞ്ഞ പോലെ മറ്റേ ജയസൂര്യ അങ്ങനെ പല ആൾക്കാരുടെ സിനിമ മറ്റേ ലാലേട്ടൻ ഇവരൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു മറ്റേ ഈ പറഞ്ഞ പോലെ നായകനാകുമ്പോ എന്തൊക്കെ മാനറിസംസ് കൊണ്ടുവരണം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കണ്ട്. പക്ഷെ സിനിമ കണ്ടിട്ടൊന്നും ഒരു കാര്യം ഇല്ലാതെ നേരെ അവിടെ പോയി നിന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ആദ്യത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ സ്ക്രീനിൽ കണ്ടതിന് ശേഷം എന്റെ വളരെ അടുത്തറിയുന്ന എന്റെ ഫ്രണ്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട് എന്തോന്നറിയായിരുന്നു ഈ കാണിക്കുന്നത് അവിടെ പോയി ഭയങ്കര ബോറാണുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഭയങ്കര നിന്റെ മുഖം കാണുമ്പോ നീ ഭയങ്കര എന്താ പറയാ ടെൻഷൻ ആയിട്ട് ഫീൽ ചെയ്യണ പോലെ നമുക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ ആദ്യത്തെ ഒരു ഒന്നൊന്നര മാസം ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ ഡ്രാമ സ്കൂളോ അല്ലെങ്കിൽ ആക്ടിങ് സ്കൂളോ ഇതൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്കൊരു ക്യാമറയിൽ എങ്ങനെ നിൽക്കണം, ലൈറ്റ് എങ്ങനെ കവറപ്പ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം, ഡയലോഗ് പറയുമ്പോൾ എവിടെ എങ്ങനെ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ അത് ഇത് മറ്റൊരു മറ്റത് ഒന്നും എനിക്കറിയില്ല. അങ്ങനൊന്ന് പയ്യെ 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 എക്സ്പീരിയൻസ് ആയി. പിന്നെ നമ്മുടെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്ത അച്ഛൻ കഥാപാത്രം ചെയ്ത രണ്ടുപേരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരായിരുന്നു. അവരുടെ കുറെ എക്സ്പീരിയൻസ് അവര് ഷെയർ ചെയ്തു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അനിയനായിട്ട് അഭിനയിക്കുന്നതായാലും അപ്പൊ അന്നൊന്നും ദീപ്തി സെലക്ട് ആയിട്ടില്ല. ദീപ്തിയുടെ ഓഡീഷൻ നടക്കുന്നേ ഉള്ളൂ. കാരണം ആദ്യം ഹീറോയിനെ വേണ്ടായിരുന്നു. അപ്പം ഹീറോയുടെ വീടും കഥയും തമ്മിൽ ആ ഒരു അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പം ദീപ്തി അതിലോട്ട് എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ദീപ്തിയുടെ ഓഡീഷൻ ഒന്നും അപ്പൊ ആയിട്ടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഹീറോയിന് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പം മീനാക്ഷി ഉണ്ട്, അച്ഛൻ അമ്മ അനിയൻ ഏറ്റവും ഇളയ അനിയൻ അങ്ങനെ. അപ്പൊ നമ്മളൊരു നല്ലൊരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് നമ്മൾ തന്നെ നമ്മൾ ഈ ചെയ്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പം തിരിച്ച് അവര് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു നോക്കും, സ്ക്രീനിൽ കൂടെ നോക്കുമ്പോ അത് ഓക്കെ ആയിരുന്നു നന്നായിരുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ചെയ്തു. പിന്നെ ഉഗ്രം ഡയറക്ടർ ആയിരുന്നു, നമുക്ക് വേണ്ട ഫ്രീഡം തന്നു. സാറ് കുറെ നമ്മളെ കൂടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് ആ ഒരു സെറ്റില് ഭയങ്കര ഫ്രീഡം ഉണ്ടാക്കി. നമുക്ക് നമ്മള് ഭയങ്കര ഫ്രീ ആകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഇപ്പം നിങ്ങൾ പരിചയമില്ലാത്ത ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഒരു ആളടുത്ത് സംസാരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് വർഷം പരിചയമുള്ള ഒരാളടുത്ത് സംസാരിക്കുന്നതും ഭയങ്കര വ്യത്യാസങ്ങളാണ്. നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. അതുപോലെ ആയിരുന്നു ഇവിടെ സെറ്റിൽ. നമ്മൾ കുറച്ച് എല്ലാവരുമായിട്ട് പരിചയമായി. ആ ഒരു ഫുൾ ക്രൂവും ആയിട്ട് പരിചയമായപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എങ്ങനെ വേണോ നമ്മൾ അഭിനയിക്കാം എന്നുള്ള രീതിയിലായി. അത്രയായിട്ടായി എല്ലാവരും. അങ്ങനെ ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ കുറെ നാളൊക്കെ നമ്മള് ഒരു 10-20 ദിവസം ഷൂട്ട് ഉണ്ടായിട്ട് ഷെഡ്യൂൾ ആകുമ്പോഴത്തേക്കും നമുക്ക് വിഷമിച്ചോ ഇനി അടുത്ത് എന്ന് ഷൂട്ട് തുടങ്ങും എന്നുള്ള വിഷമം. നമ്മള് ഭയങ്കര എന്താ പറയാ അങ്ങനെ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു പരസ്പരം. ഇതൊക്കെ ആയിരുന്നു പരസ്പരത്തിന്റെ വിശേഷം. ആ ഒരു സീരിയല് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ആ തുടങ്ങിയ സമയത്തുള്ള എന്റെ അഭിനയവും പിന്നെ അങ്ങോട്ട് 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 പോകുമ്പോഴുള്ള അഭിനയം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അത് എന്റെ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരുടെയും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നതും. എല്ലാരും ഇങ്ങനെ തന്നെയാണ്. കമന്റ്സ് ഒന്നും കാണുന്നില്ല. ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട, എല്ലാരും തുടർന്ന് ഈ സീരിയൽ കാണാം. നിങ്ങൾക്ക് വീണ്ടും ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഞാനും ഈ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് പരസ്പരം എന്തുകൊണ്ട് ഒന്നുകൂടെ റീടെലികാസ്റ്റ് ചെയ്തുകൂടാ എന്ന്. ഞാൻ
ആലോചന ഇപ്പതാ വന്നതിൽ വളരെ സന്തോഷമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് റേഞ്ച് വളരെ കുറവാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ റേഞ്ചിന്റെ കാര്യം, മൊബൈൽ സിഗ്നൽ വളരെ ലോ ആണെന്ന് തോന്നുന്നു. ദൃശ്യത്തിന്റെ പേജിലൂടെ ലൈവ് ഇടാം, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇപ്പൊ ഓക്കെ ആണ്. അതുപോലെ കുറച്ച് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി ഏതാ പുതിയ സംരംഭം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോൺ വർഗീസ് ചോദിച്ചിരിക്കുന്നത് ഇനി ഏതാ പുതിയ സംരംഭം. അപ്പം പുതിയൊരു ചാനല് വരാൻ പോവാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും. ഞാൻ അതിന്റെ ലൈവില് ഞാൻ വന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. പുതിയൊരു ചാനലിന്റെ പുതിയ ഷൂട്ട് വരാൻ പോവാണ്. ഹലോ അക്സൻ, ഹായ് കിഷോർ പ്രേമൻ, ഹായ് ചേട്ടാ, ഹായ് കിഷോർ. ആരെങ്കിലും ഒരു ക്രൈം ഡിറ്റക്ഷൻ സീരിയൽ ചെയ്യാം. ഓക്കെ, ക്രൈം ഡിറ്റക്റ്റീവ് സീരിയൽ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാട്ടോ. നിങ്ങൾ പുതിയ പുതിയ സംഭവങ്ങളായിട്ട് വരൂ, ഞാൻ റെഡിയാക്കും. പുതിയവ ഉണ്ടോ സുമാ ചോദിക്കും, പുതിയ പ്രോജക്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പുതിയ പ്രോജക്ട്സ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. ഇത്രയും കമന്റ്സേ ഉള്ളൂ, ബാക്കി പുതിയ പ്രോജക്ട്സ് ഞാൻ പറയാം. ഓരോന്നായിട്ട് ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. പുതിയൊരു പ്രോജക്റ്റ് ഓണാവും ഉടനെ തന്നെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ അറിയിക്കാം. ലൈവായിട്ട് തന്നെ ഒന്ന് അറിയിക്കും. ടെലികാസ്റ്റിംഗ് കാര്യം എന്നാണ്, എന്താണ്, ഏതാണ് എന്നുള്ളതൊക്കെ ഞാൻ അറിയിക്കും നിങ്ങളെ. ജോൺ വർഗീസ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. താങ്ക് യു ജോൺ. പിന്നെ ഇത്ര ആൾക്കാരെ ഉള്ളൂ. നിങ്ങള് എല്ലാരും ടി വിയുടെ മൂട്ടിലായിരിക്കും, മറ്റേ സീരിയലും സംഭവങ്ങളും ആയിട്ട്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കുറെ നാൾ കൂടി വീട്ടിലിരിക്കാൻ കൊതിച്ച ആൾക്കാർ പലരും ഉണ്ടാവും. അപ്പൊ കുറച്ചധികം നാള് വീട്ടിലിരുന്നു എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. പറഞ്ഞ പോലെ എന്താ പറയാ, ഭയങ്കര ഒരു വലിയ സംഭവം. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത രീതിയിലായിരുന്നു ഒരു സംഭവം ഉണ്ടായത്, കൊറോണ എന്നൊരു വൈറസ്. നമ്മളെ പക്ഷെ വീട്ടിലിരുന്നാലും നമ്മള്, ഞാൻ വീട്ടില് ലോക്ക്ഡൌൺ ആയ സമയത്ത് ഞാൻ വീട്ടില് നമ്മള്, കാരണം നമുക്ക് എങ്ങനെയാലും സമയം കൊല്ലണമല്ലോ. അപ്പൊ നമ്മള് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരിക്കുന്ന ആളുടെ മനസ്സെന്ന് പറഞ്ഞത് ചെകുത്താന്റെ മനസ്സ് പോലെയാണെന്നാണ് പറയുന്നത്. പഴഞ്ചൊല്ലം ഉണ്ട്, ശരിക്കും ഒരു സത്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പല വേണ്ടാത്ത കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്നത്. ഓരോ സമയം നമ്മള് പ്ലാൻ ചെയ്ത് ഓരോ നമുക്ക് മറ്റുള്ളവർക്കും നമുക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഭയങ്കര രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞു, ഞാനും എന്റെ മോനുണ്ടായിരുന്നു. മോന്റെ കൂടെ ഞാൻ കുറെ നേരം വീട്ടിന്റെ അകത്ത് ക്രിക്കറ്റ്, മറ്റേ സ്മൈലി ബോള് കിട്ടും. അപ്പം സ്മൈലി ബോള് കടയിൽ നിന്ന് മേടിച്ച് വീട്ടിന്റെ അകത്ത് കുറെ നേരം ക്രിക്കറ്റ് കളിച്ചു. കുറെ സമയം ക്രിക്കറ്റ് കളിക്കുന്നു, പിന്നെ ക്യാഷ് കളിക്കുമായിരുന്നു. പിന്നെ മൊബൈലില് ലൂഡോ ഡൗൺലോഡ് ചെയ്ത് ലൂഡോ കളിക്കുമായിരുന്നു.
പിന്നെ ഞാൻ ഹോം വർക്ക്ഔട്ട്, അതായത് ഹോം വീട്ടിൽ തന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. വീട്ടിൽ കുറെ സംഭവങ്ങൾ, ഞാൻ വീട്ടിൽ കുറെ പുഷപ്പ് പിന്നെ അല്ലാണ്ട് തന്നെ കുറെ സംഭവങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്തു. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോൺ വർഗീസിന്റെ വേറൊരു എന്റെ ഏഷ്യനെറ്റ് ചേട്ടാ ഒരു ക്രൈം സീരിയൽ എങ്കിലും ഉണ്ടാകണം. ഓക്കെ, ഏഷ്യനെറ്റിനോടാണ് ജോണിന്റെ ഒരു റിക്വസ്റ്റ് ആണ് ക്രൈം സീരിയൽ ഉണ്ടാവണം എന്ന്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സംഭവം എന്തായാലും ഇപ്പൊ എന്താ പറയാ നല്ലൊരു ഓപ്ഷൻ ആണ് അത്. ഇപ്പം ഒരുപാട് ക്രൈം ഒക്കെ നടക്കണോണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം സീരീസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം അങ്ങനെ ഒരു സീരീസ് വന്നുകൂടാന്നില്ല. ഈച്ചയെ കൊല്ലുന്ന പണ്ടല്ലോ ജോൺ അജു. ഹായ് ഹായ് അജു. കൂടെ അഭിനയിച്ച അനുഭവം ഒന്ന് പറയാം. കൂടെ അഭിനയിച്ച അനുഭവം പറയുവാണെങ്കിൽ ഇന്നൊന്നും പറഞ്ഞതില്ല, അത്ര വലിയ സംഭവമാണ്. നമ്മള് എല്ലാരും പറഞ്ഞ് അറിയുന്ന രീതിയിലുള്ള ഒരു മമ്മൂക്ക അല്ല ഇത്. നമ്മള് നേരിട്ട് കാണുമ്പോ അടുത്തറിയുമ്പോഴുള്ള മമ്മൂക്ക. കാരണം മമ്മൂക്ക നമ്മളെല്ലാരും വിചാരിക്കും ഭയങ്കര ദേഷ്യക്കാരനാണ്, ചൂടാണ്, ആരെങ്കിലും അടുത്തൊന്ന് ഓടിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒന്നുമല്ല, പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സിഗ്നൽ കുറ ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ് മമ്മൂക്ക. പല കാര്യങ്ങളും നമുക്ക് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനെ കുറിച്ചും ഭയങ്കര അറിവുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഇവിടെ മഴയുടെ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സിഗ്നലിന്റെ കുറച്ച് പ്രോബ്ലം. തരയില്ല, അത് പയ്യെ ശരിയായിക്കോളും. പിന്നെ അതുപോലെ ഞാന് രണ്ട് സിനിമ, അച്ചാദിനും കുട്ടനാടൻ ബ്ലോഗ്, ഈ രണ്ട് സിനിമയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല, മമ്മൂക്കയുടെ ഏത് സിനിമ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മമ്മൂക്കയുടെ സിനിമയുടെ ഷൂട്ട് കാണാൻ വേണ്ടിട്ട് പോവാറുണ്ട്. ഇനി അടുത്ത മൂവി ഏതാന്ന് അജ്മൽ ചോദിക്കുന്നു. അടുത്ത മൂവി ഒന്നും ആയിട്ടില്ല. മൂവി ഏതെങ്കിലും വരട്ടെ, തൽക്കാലം ഇപ്പൊ മൂവിയുടെ വിശേഷങ്ങൾ ഒന്നും പറയാനായിട്ടില്ല. സീരിയൽ തന്നെയാണ്, പുതിയൊരു സീരിയല് ഉടനെ ഒരു ചാനലിൽ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കാം. സമയം പിന്നെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ലോക്ക്ഡൌൺ കാര്യങ്ങൾ, നിങ്ങൾ ആ ലോക്ക്ഡൌൺ സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അറിയാൻ കുറച്ചുകൂടെ താല്പര്യമുണ്ടായി കേട്ടോ. ഇനിയും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഇനിയും നമുക്ക് വന്നുകൂടാ എന്നില്ല. കാരണം ഇനിയും നമ്മൾ എത്രയൊക്കെ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളത് ഇനി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ഇനി എപ്പോ വേണോ ഇനി നമുക്ക് ഇനിയും നമുക്ക് ഭാവിയിൽ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ ഇപ്പോഴത്തന്നെ കുറെ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയി കാണും. നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഇനിയും ഇതേപോലുള്ള സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ മെന്റലി പ്രിപ്പയർ. ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ആ ഓരോ എക്സ്പീരിയൻസ് വഴി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ജയശ്രീ മധു, ഹായ്. അബിൻ തോമസൂട്ടി ബ്രോ, ആ ഹായ് അബിൻ. ജോൺ വർഗീസ്, ഓൾവേസ് ബി പോസിറ്റീവ്. If you don't speak out, don't know, anybody should be stay in limelight. Always speak up, then only you will be stay in the industry. Okay, നല്ലൊരു എന്താ പറയാ ഒരു പ്രദേശമാണ് നമ്മളെ ജോൺ വർഗീസിന്റെ. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. താങ്ക് യു ജോൺ, താങ്ക് യു അജ്മൽ അജു. സൗണ്ട് കേൾക്കാനില്ല, നമ്മൾ ഇവിടെ റേഞ്ച് തിരിച്ച് കുറവാണ്. കാരണം മഴ പെയ്യുന്നോണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി കുറവാണ്. മഴയുള്ളതുകൊണ്ടാണ് റേഞ്ചിന്റെ പ്രശ്നം. തോമസ്, ആബിൻ തോമസ് വീട്ടിലിരിപ്പ്, നല്ല അവസരം കിട്ടിക്കോട്ടെ. റിയാസ് അഹമ്മദ്, താങ്ക് യു റിയാസ്. ഷംല, ഹായ് ഷംല. അഭിഷേക്, അബി, ഹായ് അബി. ഓക്കെ, അപ്പം
വീണ്ടും ഒരു സന്ദർഭത്തിൽ ഞാൻ വീണ്ടും വരാം ലൈവ്. നിങ്ങൾ നിങ്ങൾ ഈ സീരിയൽ കാണുന്ന ഇനി സ്റ്റോപ്പ് ചെയ്യാണ്ട് കാണൂ, പുനഃസംപ്രേക്ഷണമാണ് നിങ്ങൾക്ക് എല്ലാം എല്ലാ എപ്പിസോഡ്സും കാണാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ്. ഫുൾ കാണൂ. നിങ്ങൾ കമന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പേജിലൂടെ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കൂ. മാത്രമല്ല പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ തന്നെ ആദ്യം അറിയിക്കും, എന്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കും. അപ്പൊ നമുക്ക് കാണാം വീണ്ടും. സൂൺ ഐ വിൽ കാച്ച് യു ആൾ. ടേക്ക് കെയർ. ബൈ ബൈ. ലവ് യു ആൾ. സ്റ്റേ ഹോം, സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും എന്റെ പ്രാർത്ഥനയിലുണ്ടാവും. എല്ലാവർക്കും നല്ല നല്ലത് വരട്ടെ എന്ന് നേരുന്നു. നല്ല നല്ല കാലങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ട് നല്ല ഭാവി, നല്ല ഫ്യൂച്ചർ, ഒരുപാട് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ. താങ്ക് യു. ലവ് യു ആൾ. ബൈ ബൈ.